ബിഗ് ബോസ് മലയാള സീസൺ സിക്സ് നമ്മുടെ റോക്കി ബായ് പുറത്തായോ? റോക്കി ബായ് കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒക്കെ ഇപ്പോ ഇതാ നേരായിട്ട് ബിഗ് ബോസിന് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് നോക്കിയാൽ നമ്മുടെ റോക്കിയെ ബിഗ് ബോസ് ദിവസത്തിനെ പുറത്താക്കിയെന്ന് തന്നെയാണ് നോക്കുന്നത്. ഇന്ന് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഏഷ്യാനെറ്റ് പ്രമോ പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മുടെ അസീർ റോക്കിനെ രാജേട്ടനെ എടുത്ത് കുടയുന്ന തന്നെയായിരുന്നു. എന്നിട്ട് രാജേട്ടൻ നല്ല ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ റോക്കിയുടെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്താണ് ഈ അച്ഛൻ ബിഗ് ബോസിനകത്ത് കാണിച്ചു കൂട്ടിയത്? അങ്ങനെ പ്രോപ്പർട്ടി നശിപ്പിക്കാനൊക്കെ തനിക്ക് അത് ആരെ അധികാരം തന്നിരിക്കുമ്പോൾ ആ ഒരു വികാരം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആ ഒരു സമയത്ത് സംഭവിച്ചു പോരാന്നൊക്കെ നമ്മുടെ റോക്കി പറയുന്നുണ്ട്. അത് മാത്രമല്ല, താൻ പല ഭീഷണികളും മുടക്കിയിട്ടുണ്ടല്ലോ എന്ന് നമ്മുടെ ലാരേട്ടൻ ചോദിക്കുന്നുണ്ട്. താൻ പലരെ തള്ളുന്നോ കൊല്ലുന്നോ പിത്തിയെ ചേർത്തിടിക്കുന്നു ഒക്കെ പറഞ്ഞ് താൻ പറയുവാണത് പ്രവർത്തിച്ച് കാണിക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ ആയി പോയി ലാരേട്ടൻ, ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യുന്ന എന്നൊക്കെ നമ്മുടെ റോക്കിയുടെ മാസ് ഡയലോഗ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് ഇപ്പോൾ ഇതാ റോക്കിക്ക് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ബിഗ് ബോസ്. എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കാൻ മാത്രമുള്ള തെറ്റുകളൊന്നും തന്നെ റോക്കി ചെയ്തിട്ടില്ല. അങ്ങനെ ഒരിക്കലും ബിഗ് ബോസ് ചെയ്യത്തുമില്ല. നിലവിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. കഴിഞ്ഞ ആഴ്ച രതീഷ് പോയത് തന്നെ ബിഗ് ബോസിന് വലിയൊരു അടിയായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച കണ്ടന്റിന്റെ ഒരു ചാകര തന്നെയായിരുന്നു പുള്ളി നിന്നപ്പോൾ ഉണ്ടായിരുന്നത്. ഇത്തവണ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. എന്തൊക്കെയുള്ള അതുകൊണ്ട് തന്നെ ഇപ്പൊ സേഫ് ആക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ റോക്കിക്ക് കിട്ടിയിരിക്കുന്ന ശിക്ഷ എന്തെന്ന് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് നോമിനേഷൻ, അടുത്ത ആഴ്ച ഡയറക്റ്റ് നോമിനേഷൻ ഇട്ടിട്ടുണ്ട്. എന്തൊക്കെയുള്ള പുള്ളി ഒരു കണക്കിന് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. അവിടെയുള്ള വേറെ എന്തെങ്കിലും പണിയൊക്കെ കിട്ടിയിരുന്ന പുള്ളി ശരിക്കും പെട്ടു തന്നെ. ഇതിപ്പോ ഡയറക്റ്റ് നോമിനേഷന് പോയിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ നോമിനേഷനും ഈ ആഴ്ചത്തെ നോമിനേഷനും ഉണ്ടായിരുന്നു റോക്കി. അപ്പൊ ഒരു കണക്കിന് അടുത്ത ആഴ്ചത്തെ നോമിനേഷനിലോട്ട് റോക്കിനെ ഇട്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ റോക്കി സേഫ് ആയെന്ന് മനസ്സിലായിരിക്കുകയാണ്. അതായത് ഈ ആഴ്ചത്തെ വോട്ടിംഗ് നമ്മുടെ റോക്കി പുറത്തു പോയിട്ടെന്ന് ഒരു ഒന്ന് കൺഫേം ബിഗ് ബോസ് ഉറപ്പിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല അടുത്ത ആഴ്ച പുള്ളിനെ നോമിനേഷൻ ഇട്ടെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അതൊക്കെ ഒരു നിസ്സാര കാര്യമാണ്. കാരണം തനിക്ക് പുള്ളി ഉണ്ടാക്കുന്നതായി പുള്ളി ഈ ഡയറക്റ്റ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയതുകൊണ്ട് തന്നെ പുള്ളിക്ക് നല്ലപോലെ തന്നെ ഫാൻസ് ഫോളോവേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഒരിക്കലും പേടിക്കേണ്ടി വരില്ല. ആ ഒരു ഫാൻസ് കൈവിടത്തില്ല പുള്ളിനെ. അതുകൊണ്ട് പുള്ളിക്ക് നോമിനേഷൻ ഒന്നും പറഞ്ഞ് പുള്ളിനെ പേടിപ്പിക്കേണ്ട കാര്യമില്ല. പുള്ളി പക്ഷെ ഒരുപക്ഷെ അടുത്ത ആഴ്ച ക്യാപ്റ്റനായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ആഴ്ച ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ക്യാപ്റ്റൻസിക്ക് നമ്മുടെ റോക്കിക്കായിരുന്നു. റോക്കിനെ എല്ലാവരും തന്നെ റോക്കിയുടെ ക്ഷമ പരീക്ഷിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ക്യാപ്റ്റനാക്കാൻ വേണ്ടി വോട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുമെന്ന് കണ്ടുതന്നിരണം. എന്തൊക്കെയാണ് റോക്കി കിട്ടിയ ഒരു ശിക്ഷയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബിഗ് ബോസ് അപ്ഡേറ്റുകൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.